ഡിയർ സ്റ്റുഡൻസ് വെൽക്കം. കേരള യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന വിഷയത്തിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ മോഡ്യൂൾ എക്കോളജി ആൻഡ് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന ചാപ്റ്റർ ഉൾപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എനർജി റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുന്നു. പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വ്യത്യസ്തമായ എനർജികൾ ഉപയോഗിക്കുന്നു. ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നു, തെർമൽ എനർജി ഉപയോഗിക്കുന്നു, ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യുന്നു, സോളാർ എനർജി യൂസ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ എനർജീസ് ആണ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും വ്യത്യസ്തമായ എനർജി ഉപയോഗിച്ച് വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ ചാർജിംഗ് മുതൽ പമ്പ് പ്രവർത്തിക്കുന്ന പോലെയുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പലപ്പോഴും ചെയ്യാറുണ്ട്. അത്തരം ആക്ടിവിറ്റീസിനെല്ലാം എനർജി ആവശ്യമാണ്. ഇനി എനർജി റിസോഴ്സ് എന്താണ് നോക്കാം. ആൻഡ് എനർജി റിസോഴ്സ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റ്, മൂവ് ഒബ്ജക്ട് ഓർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി. ഒരു വസ്തുവിനെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പവർ ജനറേറ്റ് ചെയ്യാനോ കഴിയുന്ന ഏതൊരു സോഴ്സിനെയും നമ്മൾ എനർജി സോഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഒരു എനർജി സോഴ്സിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാറ്ററിനെയാണ് ഫ്യൂവൽ എന്ന് അറിയപ്പെടുന്നത്. എനർജി പൊതുവെ എല്ലാ ആക്ടിവിറ്റീസിനും ഉപയോഗിക്കുന്നു. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പലപ്പോഴും ഇൻഡസ്ട്രിയിൽ പോലും എനർജി ഉപയോഗിക്കുന്നു. പൊതുവെ എനർജിയുടെ ഉപയോഗം എന്ന് പറഞ്ഞ പവർ ജനറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, സ്പേസ് ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ യൂസ് ചെയ്യുന്നു, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. വ്യത്യസ്തമായ എനർജി റിസോഴ്സുകളാണ് നമുക്ക് ചുറ്റുപാടും ഉപയോഗിക്കുന്നത്. പലപ്പോഴും വീട്ടിലൊക്കെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഹീറ്റ് എനർജി ഉപയോഗിക്കുന്നു. വസ്തുക്കൾ മൂവ് ചെയ്യാൻ വേണ്ടി, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി പലപ്പോഴും നമ്മൾ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നു. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ എനർജി യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഏതൊരു ആക്ടിവിറ്റി എടുത്താലും അവിടെ എനർജി എന്ന് പറയുന്ന വളരെ ഒരു അത്യന്താവശ്യമായൊരു ഘടകമാണ്. നമുക്ക് ജീവിതത്തിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വസ്തുവാണ് എനർജി എന്ന് പറഞ്ഞു. പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു, സ്പേസ് ടെക്നോളജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ എനർജി യൂസ് ചെയ്യുന്നു, ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ എനർജിയെ പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായ തലത്തിൽ, വ്യത്യസ്തമായ രൂപത്തിൽ ഉപയോഗിക്കുന്നു. ചിലയിടത്ത് അത് ഹീറ്റ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു, ചിലയിടത്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. മെക്കാനിക്കൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എനർജി ഉപയോഗിക്കും. ഇനി നമുക്ക് എനർജിയെ പൊതുവെ രണ്ടായി ക്ലാസ്സിഫിക്കുന്നു. ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി എനർജി ഈസ് ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്. എനർജി റിസോഴ്സസ് ഈസ് ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്. ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ എനർജി റിസോഴ്സുകളെ രണ്ടായി ക്ലാസ്സിഫിക്കുന്നു. ഒന്ന് പ്രൈമറി എനർജി റിസോഴ്സ് എന്നും രണ്ട് സെക്കൻഡറി എനർജി റിസോഴ്സ് എന്നും. സോ ബേസ്ഡ് ഓൺ അവൈലബിലിറ്റി എനർജി റിസോഴ്സസ് ആർ ക്ലാസ്സിഫൈഡ് ഇൻ ടു ടൈപ്സ്, പ്രൈമറി എനർജി റിസോഴ്സ് ആൻഡ് സെക്കൻഡറി എനർജി റിസോഴ്സ്. പ്രൈമറി എനർജി റിസോഴ്സുകൾ ഡയറക്റ്റ് ആയിട്ട് റോ ഫോമിൽ ലഭിക്കുന്ന എനർജി റിസോഴ്സുകളെയാണ് പ്രൈമറി എനർജി റിസോഴ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. ഫോസിൽ ഫ്യൂവൽസ്, ജലം, വായു പോലെയുള്ള എനർജി റിസോഴ്സുകളെ നമ്മൾ പ്രൈമറി എനർജി റിസോഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ട് നേച്ചറിൽ നിന്ന് തന്നെ റോ ഫോമിലാണ് കിട്ടുന്നത്. എന്നാൽ സെക്കൻഡറി എനർജി റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രൈമറി എനർജി റിസോഴ്സിൽ നിന്ന് നമ്മൾ ഡെറൈവ് ചെയ്യുന്നു, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയൊരു രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന എനർജി റിസോഴ്സുകളെ നമ്മൾ സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് വിളിക്കുന്നു. കറോസിൻ, എൽ പി ജി, പെട്രോൾ പോലെയുള്ള എനർജി റിസോഴ്സുകളെ നമ്മൾ സെക്കൻഡറി എനർജി റിസോഴ്സ് എന്ന് വിളിക്കുന്നു. കാരണം പലപ്പോഴും നമ്മൾ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താണ് പലപ്പോഴും സെക്കൻഡറി എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത്. എൽ പി ജി പോലെയുള്ള ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് പോലെയുള്ള എനർജി റിസോഴ്സുകൾ നമ്മൾ എപ്പോഴും നമ്മൾ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചാണ്, ക്രൂഡ് ഓയിലെ നമ്മൾ ഫിൽറ്റർ ചെയ്തു അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്താണ് നമ്മൾ ഇത്തരം എനർജി റിസോഴ്സുകൾ നമ്മൾ വേറെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എനർജി റിസോഴ്സുകളെ പ്രൈമറി എനർജി റിസോഴ്സ് എന്നും പ്രൈമറി എനർജി റിസോഴ്സിനെ വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന എനർജി റിസോഴ്സുകളെ സെക്കൻഡറി എനർജി റിസോഴ്സുകൾ എന്നും വിളിക്കുന്നു. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. നേരത്തെ അവൈലബിലിറ്റി അടിസ്ഥാനത്തിൽ പറഞ്ഞു രണ്ടുതരം പ്രൈമറി സെക്കൻഡറി.
ഇവിടെ വീണ്ടും നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു, രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് കൺവെൻഷണൽ എനർജി റിസോഴ്സിൽ നിന്നും, രണ്ട് നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സിൽ നിന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആർ ദോസ് എനർജി റിസോഴ്സസ് വിച്ച് ആർ യൂസ്ഡ് ട്രഡീഷണലി ഫോർ മെനി ഇയേഴ്സ്. വർഷങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്ന എനർജി റിസോഴ്സുകളെ നമ്മൾ കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മുടെ ചുറ്റുപാടൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്ന എനർജി റിസോഴ്സുകളാണ് ഫോസിൽ ഫ്യൂൾസ്, ഹൈഡ്രോ പവർ, ന്യൂക്ലിയർ എനർജി പോലെയുള്ള എനർജി റിസോഴ്സുകൾ ട്രഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ കൺവെൻഷണൽ എനർജി റിസോഴ്സ് എന്ന് വിളിക്കുന്നു. നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സസ് ആർ ആൾട്ടർനേറ്റ് ടു കൺവെൻഷണൽ എനർജി റിസോഴ്സസ്. കൺവെൻഷണൽ എനർജി റിസോഴ്സിന് പകരമായി ഉപയോഗിക്കുന്ന എനർജി റിസോഴ്സുകളെ നമ്മൾ നോൺ കൺവെൻഷണൽ എനർജി റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നു. അവയിൽ സോളാർ എനർജി ഉൾപ്പെടുന്നു, വിൻഡ് എനർജി ഉൾപ്പെടുന്നു, ബയോമാസ് പോലെയുള്ള പുതിയ എനർജി റിസോഴ്സുകൾ ഉൾപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.